നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പിണറായി മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ സമയം അനുകൂലമല്ല, മുഖ്യമന്ത്രി രാജിവെക്കേണ്ടി വരുമെന്ന് ജ്യോതിഷ പ്രവചനം. കുന്നത്തൂരിൽ കെ വിഷ്ണു നമ്പൂതിരിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി പ്രവചിച്ചിരിക്കുന്നത്. LDF മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ 20/5/2021 വൈകുന്നേരം 3:33 കന്നിലഗ്നത്തിലാണ് നടന്നത്. അഷ്ടമാധിപനും പാവഗ്രഹവുമായ കുജൻ കർമ്മത്തിൽ നിന്ന് ലഗ്നത്തിലേക്ക് ദൃഷ്ടിയുണ്ട്. ലഗ്നാൻ 5 ശനിയും 6 വ്യാഴവും 12 ചന്ദ്രനും അനുകൂലവുമല്ല. ലഗ്നാധിപനായ ബുധനും ലാഭാധിപനായ ചന്ദ്രനും ബലക്കുറവ്. സഹായ സ്ഥാനാധിപതി കുജന് അഷ്ടമാധിപത്യവും. മുഹൂർത്തം അത്ര അനുകൂലമല്ല എന്ന് അദ്ദേഹം പറയുന്നു. ശുക്രന് പാപയോഗവും ശത്രുഗ്രഹയോഗവും ഉള്ളതിനാൽ പൂർണ്ണഫലം ലഭിക്കാതെ പോകും. ഘടകകക്ഷികൾ മൂലം രാജിവെക്കേണ്ട അവസ്ഥ. കോടതി കയറാനും യോഗമുണ്ടാകും. കന്നിരാശി ഉദയരാശി ആകയാലും കാലാവധി പൂർത്തിയാക്കാൻ പ്രയാസമാണ്. എന്നാൽ കന്നിരാശി യുഗ്മരാശി ആയതുകൊണ്ട് വനിതാ മുഖ്യമന്ത്രിക്ക് സാധ്യത ഉള്ളതായും അദ്ദേഹം പ്രവചിക്കുന്നു. ജൂലൈ 12 വരെ അഷ്ടമത്തിൽ കുജൻ സഞ്ചരിക്കാൻ മുഖ്യമന്ത്രി രാജിവെക്കേണ്ടി വരുമെന്നാണ് ജ്യോതിഷ പ്രവചനം. കേരള സംസ്ഥാനം കണ്ട ഏറ്റവും അഹങ്കാരിയും പരാജിതനും വഞ്ചകനുമായ മുഖ്യമന്ത്രി എന്ന ഖ്യാതി ഇതിനോടകം തന്നെ പിണറായിക്ക് കിട്ടിക്കഴിഞ്ഞു. ഇത്രത്തോളം ഭരണപരാജയം സംഭവിച്ച ഇടതുമുന്നണി സർക്കാർ വേറെ ഉണ്ടായിട്ടില്ല. ഇത്രത്തോളം കേരളത്തെ ഭരിച്ചു മുടിച്ച മറ്റൊരു സർക്കാരും ഉണ്ടായിട്ടില്ല. കേരളം കൊള്ളയിലും കൊലയിലും കടബാധ്യതയിലും പീഡനത്തിലും വരൾച്ചയിലും തകർന്ന് തരിപ്പണമാകുകയായിരിക്കും. സർക്കാരിനെ കൊള്ളയടിച്ച് വിനോദയാത്ര നടത്താൻ എങ്ങനെ ഒരു മുഖ്യമന്ത്രിക്ക് സാധിക്കുന്നു എന്നത് അതിശയകരമാണ്. ഇനിയൊരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി കേരളത്തിൽ അധികാരത്തിൽ വരരുതെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളും കുറവല്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ രൂക്ഷ വിമർശനമാണ് CPI തിരുവനന്തപുരം ആലപ്പുഴ ജില്ലാ കൌൺസിലുകളിലും CPM എറണാകുളം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിലും അടക്കമുയർന്നത്. മകൾക്കെതിരെ ആരോപണമുയർന്നപ്പോൾ മൗനം പാലിച്ചത് തെരഞ്ഞെടുപ്പ് പരാജയത്തിന് മുഖ്യ കാരണമായതായി പറയുന്നു. വിശ്വസനീയമായ മറുപടിയും നൽകിയിട്ടില്ല. മക്കൾക്കെതിരായ ആരോപണങ്ങളിൽ കോടിയേരിയുടെ മാതൃക പിണറായി പിന്തുടർന്നില്ലെന്നും എറണാകുളം ജില്ലാ കമ്മിറ്റിയിൽ വിമർശനമുയർന്നിരുന്നു. മൈക്കിനോട് പോലും മുഖ്യമന്ത്രി അരിശം കാണിക്കുമെന്നായിരുന്നു പത്തനംതിട്ടയിലെ അംഗങ്ങളുടെ വിമർശനം. പാർട്ടിക്കും തനിക്കും പങ്കില്ലെന്ന് കോടിയേരി പറഞ്ഞെങ്കിൽ മുഖ്യമന്ത്രി ആ മാതൃക കാട്ടിയില്ലെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി. ബിഷപ്പ് ഡോക്ടർ ഗീവർഗീസ് മാർ കുരിയിലോസിനെതിരെ നടത്തിയത് അതിരുവിട്ട വാക്കുകളാണെന്നും മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും മാധ്യമങ്ങളോട് ഇടപെടുന്നത് ശരിയായ രീതിയിലെന്നും വിമർശനമുയർന്നു. തെരഞ്ഞെടുപ്പ് പരാജയം സംബന്ധിച്ച് സംസ്ഥാന കമ്മിറ്റി റിപ്പോർട്ട് ചർച്ച ചെയ്യാൻ ചേർന്ന യോഗത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ നടപടി പാർട്ടിക്ക് ദോഷം ചെയ്തെന്ന വിമർശനങ്ങൾ ഉയർന്നത്. കടുത്ത ഭരണവിരുദ്ധ തരംഗമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് സുപ്രധാന കാരണമായതെന്നും വിലയിരുത്തലുണ്ടായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ CPM മികച്ച ഫലം നേടാനാവാത്തതിൽ ആശങ്ക പ്രകടിപ്പിച്ച് പോളിറ്റ് ബ്യൂറോ പ്രസ്താവന ഇറക്കിയിരുന്നു. 8 വർഷമായി CPM ഭരണമാണ് കേരളത്തിൽ. എന്നിട്ടും ഒരു സീറ്റും മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ. ഫലത്തിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വലിയ എതിർപ്പുണ്ടാവുകയും മുഖ്യമന്ത്രിയെ മാറ്റണമെന്ന ചർച്ചകൾ ഉയരുകയുമായിരുന്നു. June 28 പിണറായിയുടെ രാജി ഉണ്ടാകുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമൊക്കെ പങ്കെടുത്ത പോളിറ്റ് ബ്യൂറോ യോഗത്തിനു ശേഷം CPM പുറത്തിറക്കിയ പ്രസ്താവനയിൽ കേരളത്തിൽ പാർട്ടിയുടെ പ്രകടനത്തിൽ കടുത്ത നിരാശയുണ്ടെന്നാണ് പരാമർശിച്ചത്. June 16 മുതൽ 20 വരെ കേന്ദ്ര നേതാക്കളുടെ സാന്നിധ്യത്തിൽ ചേർന്ന സംസ്ഥാന നേതൃയോഗത്തിൽ മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് ഉയർന്നത്. പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിലും പിണറായി വിജയനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.